നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ ഒരു സാധാരണ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ക്രിസ്തുവിന് ഒത്തിരി ഇടം കൊടുക്കുന്ന ഒരു വചനഭാഗമാണിത് ഒരാശ്വാസവചനം കാരണം തെറ്റു ചെയ്യുന്ന എല്ലാവരും ഒന്നും അത് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് ഉറപ്പൊന്നുമില്ല പലപ്പോഴും ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് സമ്മർദ്ദങ്ങൾ കൊണ്ട് ഗതികേട് കൊണ്ട് ബലഹീനതകൾ കൊണ്ട് പരാധീനതകൾ കൊണ്ട് ചതിക്കപ്പെട്ടത് കൊണ്ടൊക്കെ പലരും തെറ്റിലേക്ക് വീണു പോവാറുണ്ട് പൊതുജനം പലപ്പോഴും വിധിക്കുക അവരുടെ ബാഹ്യമായ കാഴ്ചപ്പാട് കൊണ്ടാണ് എന്നാൽ ദൈവം കാണുന്നത് ആ വ്യക്തിയുടെ ഉള്ളാണ് പലപ്പോഴും മനസ്സിക്കുന്നുണ്ടാവാം വീണ്ടും തെറ്റിലേക്ക് വീണ് പോകരുതെന്ന് ആഗ്രഹിക്കുന്നുമൊക്കെ ഉണ്ടാവാം അതുകൊണ്ടാണ് ഇത് ആശ്വാസ വചനമാണെന്ന് പറയുന്നത് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിത മേഖലയിലൊക്കെ ദൈവത്തോട് കൂടെയാവാൻ നമ്മുടെ ഉള്ളിൽ കാണുന്ന ദൈവം നമ്മളെ വിധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ മനസ്താപം നോക്കി മാത്രമാണ് അവിടുന്ന് വിധിക്കാറുള്ളൂ മനസ്സിക്കുന്ന മനോഭാവമായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ കൂടെയാവാം സ്നേഹമുള്ളവരെ നമ്മൾ ഇന്നുവരെ എന്തായിരുന്നു എന്നല്ല ദൈവം നോക്കുക ഇന്നു മുതൽ നമ്മൾ എങ്ങനെയാണ് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്രധാനം ജീവിത മേഖലയിൽ ഇന്നലകളുടെ പാളിച്ചകളെയും കുറവുകളെയും ഓർത്തി വ്യസനിച്ചിരിക്കാതെ ഇന്നിൻ്റെ ഈ നിമിഷമാണ് അനുഗ്രഹിക്കപ്പെട്ട സമയം ഈ നിമിഷം ദൈവത്തോട് കൂടെയാകാൻ നമുക്ക് പരിശ്രമിക്കാം പലപ്പോഴും നമ്മുടെ കണ്ണുനീരിൻ്റെ ഇടങ്ങളിലൊക്കെ ദൈവം നമ്മുടെ ചാര അണയുന്നുണ്ട് കണ്ണുനീരിൻ്റെ മൂടുപടങ്ങൾ കൊണ്ട് പലപ്പോഴും നമുക്ക് ദൈവത്തെ കാണുവാൻ സാധിക്കുന്നുള്ളത് മാത്രമാണ് കണ്ണുനീരിൻ്റെ മൂടുപടമൊക്കെ മാറ്റി ദൈവത്തെ ദർശിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാ ഇപ്പോഴും ദൈവം കൂടെയുണ്ട് അവിടുന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ മേലിൽ പാവം ചെയ്യരുതെന്ന് ഈശോയുടെ വചനം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം എല്ലാം പൊറുക്കുന്ന എല്ലാം ക്ഷമിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ബലഹീനതകളും അവൻ തിരിച്ചറിയുന്നുമുണ്ട് ദൂർത്തപുത്രനെ കാത്തിരിക്കുന്ന പിതാവിനെ പോലെ നമ്മുടെ തിരിച്ചോറു കാത്തിരിക്കുകയാണ് പിതാവായ ദൈവം ഇത് നോമ്പ് കാലമാണ് തിരികെ വരാം എല്ലാ കുറവുകളെയും എല്ലാ ബലഹീനതകളെയും പ്രാരാബ്ധങ്ങളെയും ഒക്കെ ക്രിസ്തുവിൻ്റെ ചാരെ സമർപ്പിച്ചുകൊണ്ട് പാപത്തിൻ്റെ മേഖലയിൽ നിന്നും വിടുതൽ ലഭ്യമാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ സ്വകാര്യയിടങ്ങളെയും സ്വാർത്ഥയിടങ്ങളെയും ഇഷ്ടങ്ങളെയും മോഹങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ച് ഈ നോമ്പുകാലം അനുഗ്രഹമാക്കുവാനും ദൈവത്തോട് കൂടെ കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് മാറുവാൻ നമ്മളെ ഏവരെയും യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കാവാം ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വശാട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ